ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അതിൻ്റെ ചില കുറവുകളൊക്കെ ഉണ്ട്, അത് ക്ഷമിക്കുക. ഇത് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. 220 രൂപ മുടക്കി ഡിഷ് വാഷ് കിറ്റ് വാങ്ങിയാൽ 10 ലിറ്റർ നമുക്ക് പ്രില്ലിൻ്റെ ക്വാളിറ്റിയിൽ നമുക്കുണ്ടാക്കാൻ പറ്റും. ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതോടൊപ്പം ഒരു ബിസിനസ്സായി എല്ലാവർക്കും ഉപയോഗിക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 7 ഐറ്റംസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 1/2 ലിറ്റർ ആസിഡ് സ്ലറി, 1/2 ലിറ്റർ SLEs, പിന്നെ കാസറ്റിക് സോഡ, പിന്നെ എസ് പി പൗഡർ പറഞ്ഞാൽ സോഡിയം സൾഫേറ്റ്, അത് കഴിഞ്ഞ് പിന്നെ FP പൗഡർ, പില്ലർ പൗഡർ, കളറ്, പെർഫ്യൂം ഞാൻ ലൈമാണ് എടുത്തേക്കുന്നത്. SP പൗഡർ 100 ഗ്രാം, കാസറ്റിക് സോഡ 80 ഗ്രാം, FP പൗഡർ 150 ഗ്രാം. ആദ്യം നമ്മൾ കാസറ്റിക് സോഡ 1/2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഇത് ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ളതാണ്. ഇത് വെള്ളവുമായി ചേരുമ്പോൾ ശരിക്കും ചൂടാകും. ഇത് തണുക്കാനായിട്ട് ആദ്യം ഇത് ശരിക്കും കലക്കി വയ്ക്കുക. അതിനുശേഷം ആസിഡ് സ്ലറി, അത് കറുത്ത കളറിലുള്ള ദ്രാവമാണ് ആസിഡ് സ്ലറി. അത് വേറൊരു പാത്രത്തിലേക്ക് 8 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നന്നായി ലയിപ്പിക്കുക. ഇങ്ങനെ ലയിപ്പിക്കാനായിട്ട് നമുക്ക് PVC പൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ കലക്കണം. ആസിഡ് സ്ലറി കലക്കിയതിന് ശേഷം അതിലേക്ക് ആദ്യം കലക്കി വെച്ചിരിക്കുന്ന കാസറ്റിക് സോഡ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം SP പൗഡർ 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം. നന്നായിട്ട് ലയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം, ഈ പൊടികളെല്ലാം 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണമെന്ന് പറയുന്നത് കേട്ടോ. തരികൾ വല്ലതും കലങ്ങാണ്ടുണ്ടെങ്കിൽ അത് ശരിക്കും അരിച്ചിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. തരികളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ ഊറി കിടക്കാൻ ചാൻസ് ഉണ്ട്. ഈ ലയിപ്പിച്ചതും കൂടി മറ്റേ മെയിൻ ബക്കറ്റിലേക്ക് ഇത് മിക്സ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ കലക്കി വെച്ചേക്കണ SP പൗഡർ ഇതിലേക്ക് ലയിപ്പിക്കുക. SP പൗഡർ ഒഴിച്ചതിന് ശേഷം കളറ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം പെർഫ്യൂം ലയിപ്പിക്കുക. പെർഫ്യൂം ലയിപ്പിച്ചതിന് ശേഷം അടുത്ത കുപ്പിയിലെ ദ്രാവകം SLEs ഇതിലേക്ക് നന്നായിട്ട് ലയിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഒരു പാക്കറ്റോട് കൂടിയുണ്ട്, അത് ഫില്ലർ പൗഡറാണ്. അതും കൂടി 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ലയിപ്പിച്ച ഫില്ലർ പൗഡർ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായി ഇളക്കണം. അപ്പോൾ എനിക്ക് നല്ല കട്ടി കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല പതയും ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പത മാറിയതിന് ശേഷം കുപ്പിയിലാക്കിയാൽ മതി. ബ്രാൻഡാക്കിയിട്ട് ലേബലൊക്കെ അടിച്ച് നല്ല വിലയിൽ വിൽക്കുകയും ചെയ്യാം, നല്ല ലാഭത്തിൽ കൊടുക്കുകയും ചെയ്യാം. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.